നമസ്കാരം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപന നിരക്ക് കുറയുമ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണത്തിലെ വർധനവ് തുടരുകയാണ്. ആരോഗ്യവകുപ്പിന്റെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെ എണ്ണം 1517 ആയും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരുടെ എണ്ണം 4027 ആയും ഉയർന്നു. ഇത് സംസ്ഥാനത്ത് നിലവിൽ നിലനിൽക്കുന്ന കോവിഡിന്റെ രൂക്ഷാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ 150 മുകളിലേക്കാണ്, തിങ്കളാഴ്ച 200 കടക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. നിലവിൽ 2,55,406 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ 177 മരണങ്ങൾ കൂടി ചേർത്ത് സംസ്ഥാനത്തെ ആകെ മരണം 7,731 ആയിട്ടുണ്ട്. ഇതുവരെ ആകെ 1,90,24,615 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.84 ആയിരുന്നു ഇന്നലെ. അതേസമയം ലോക്ക്ഡൌൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത് ആ തീരുമാനത്തിന് വേണ്ടിയാണ്. ഇനിയും ലോക്ക്ഡൌൺ നീട്ടണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തിനേൽക്കുന്ന കനത്ത പ്രഹരമാണെന്നിരിക്കെ ഇനി ലോക്ക്ഡൌൺ നീട്ടരുത് എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. എന്നാൽ ലോക്ക്ഡൌൺ ഇല്ലാത്ത പക്ഷം കടുത്ത നിയന്ത്രണം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇളവുകൾ ലഭിച്ചാലും നിലവിലെ സംസ്ഥാനത്തിന്റെ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് തന്നെയാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും ഈ ഗുരുതര സാഹചര്യത്തിലും ലോക്ക്ഡൌൺ 30 ശേഷം നീട്ടണോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ആലോചനകളിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുകയാണ്. വൈകിട്ട് വിവിധ സമിതികളും സർക്കാർ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ വീണ്ടും കോവിഡ് രോഗികളുടെ എണ്ണം 30,000 അടുത്ത് രേഖപ്പെടുത്തിയിരുന്നു. ലോക്ക്ഡൌൺ തുടരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം ലോക്ക്ഡൌൺ നീട്ടരുതെന്ന് പറയുമ്പോഴും സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞിട്ടില്ല എന്ന് തന്നെ വേണം കണക്കാക്കാൻ. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 29,803 പേർക്കാണ് കോവിഡ്-19 സ്ഥിരീകരിച്ചത്. മലപ്പുറം 5,315, പാലക്കാട് 3,285, തിരുവനന്തപുരം 3,631, എറണാകുളം 3,063, കൊല്ലം 2,867, ആലപ്പുഴ 2,482, തൃശൂർ 2,147, കോഴിക്കോട് 1,855, കോട്ടയം 1,555, കണ്ണൂർ 1,212, പത്തനംതിട്ട 1,076, ഇടുക്കി 802, കാസർഗോഡ് 602, വയനാട് 411 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്നലെ 1,43,028 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.84 ആയിരുന്നു. റൂട്ടീൻ സാമ്പിൾ, സെന്റിനൽ സാമ്പിൾ, സിബിനാറ്റ്, ട്രൂനാറ്റ്, POCT, PCR, ആന്റിജൻ പരിശോധന എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 1,90,24,615 സാമ്പിളുകളാണ് പരിശോധിച്ചത്.